നടുറോഡിൽ ഏറ്റുമുട്ടുന്നതിനിടെ തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നോട്ടിരട്ടിപ്പ് തട്ടിപ്പ് സംഘത്തിലെ മൂന്ന് പേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘം സഞ്ചരിച്ച കാറും 6.25 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. തമിഴ്നാട് മധുര ഡിണ്ടിഗൽ സ്വദേശികളായ വീരഭദ്രൻ, മണികണ്ഠൻ, സിറാജുദ്ദീൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അഞ്ചലിലെ ലോഡ്ജിൽ വാടകയ്ക്ക് മുറിയെടുത്താണ് മൂവർ സംഘം തട്ടിപ്പ് നടത്തിയത്. അഞ്ചൽ സ്വദേശിയായ സുൽഫിയാണ് തട്ടിപ്പിനിരയായത്. സുൽഫിയുമായി നോട്ടിരട്ടിപ്പ് സംഘം ഉണ്ടാക്കിയ ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ 240,000 രൂപ നൽകുമ്പോൾ അതിൻ്റെ ഇരട്ടി തുകയായ 480,000 രൂപ നൽകാനുള്ള ഉറപ്പിന്മേലാണ് ലോഡ്ജിൽ മുറിയെടുത്ത് എല്ലാവരും ഒത്തുകൂടിയത്. സുൽഫിയാണ് ലോഡ്ജിൽ മുറിയെടുത്ത് നൽകിയത്. നോട്ടിരട്ടിപ്പിനായി 240,000 രൂപയുമായി എത്തിയ സുൽഫിയിൽ നിന്നും പണം വാങ്ങിയ സംഘം 1 ലക്ഷം രൂപ വരുന്ന 500 നോട്ടുകെട്ടുകൾക്കുള്ളിൽ നോട്ടിന് സമാനമായ പേപ്പറുകൾ അടുക്കി വെച്ച് കബളിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇവർ ലോഡ്ജ് മുറി ഒഴിയുകയും തമിഴ്നാട് സ്വദേശികൾ മടങ്ങാൻ പുറപ്പെടുകയും ചെയ്തു. ഈ സമയം തട്ടിപ്പ് മനസ്സിലായ സുൽഫി സുഹൃത്തുക്കളുമായി ചേർന്ന് തമിഴ്നാട് സംഘത്തെ വാഹനത്തിൽ പിന്തുടർന്നു. അഞ്ചൽ കൈപ്പള്ളിമുക്കിന് സമീപത്ത് വെച്ച് കണ്ടുമുട്ടിയ ഇവരുമായി സംഘർഷത്തിലായി. സംഘർഷം മൂർച്ഛിച്ചതോടെ നാട്ടുകാർ വിവരമറിയിക്കുകയും അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി തമിഴ്നാട് സംഘത്തെയും സംഘം സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പരിശോധനയിൽ കാറിൽ നിന്ന് 6.25 ലക്ഷം രൂപയും കണ്ടെടുത്തു. വാടകയ്ക്കെടുത്ത വാഹനത്തിലാണ് പ്രതികൾ സഞ്ചരിച്ചത്. സമാനമായ തട്ടിപ്പിന് നിരവധി പേർ ഇരയായിട്ടുള്ളതായി സൂചനയുണ്ട്. കഴിഞ്ഞ 1 മാസത്തിന് മുന്നേ കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള നോട്ടിരട്ടിപ്പ് സംഘത്തിലെ 3 പേരെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഘവുമായി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംഘത്തിന് ബന്ധമുള്ളതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത്. നോട്ടിരട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് പറഞ്ഞു. നോട്ടിരട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം എന്ന് നമ്മൾ സംശയിക്കുന്ന ആൾക്കാരാണ് ഇന്നലെ നമ്മൾ അഞ്ചൽ പിടിച്ചേക്കുന്നത്. അതിനകത്ത് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം സുൽഫി എന്ന് പറയുന്ന ഒരാൾ 240,000 രൂപ കൊടുത്താൽ 480,000 രൂപ നേരെ ഇരട്ടി എമൗണ്ട് തമിഴ്നാട്ടുകാരായിട്ടുള്ള 3 പേര്, അതിനകത്ത് ഒരാൾ വീരപുത്രൻ, അയാളാണ് മെയിനായിട്ടുള്ളത്, പിന്നെ സിറാജുദ്ദീൻ, പിന്നെ ഒരു മണിയും, ഈ 3 പേര് കൂടെ ആണ് വന്നത്. 240,000 രൂപ കൊടുത്തേൽ 480,000 രൂപ തിരിച്ചു കൊടുക്കും എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഈ കാശ് കൊടുത്തു. അതിനുശേഷം തിരിച്ച് ഈ ഒരു പിന്നെ കെട്ടുകളായിട്ട് ചുറ്റി ആണ് കൊടുത്തത്. അപ്പം അതിൻ്റെ അത് സംശയം തോന്നി, ഇവർ നോട്ട് കെട്ടുകൾ കൊടുക്കത്തില്ല സംശയം തോന്നി. സിറാജും കൂട്ടും കുറെ പോയത്, അങ്ങനെ ഇവർ സ്റ്റേഷനിലുണ്ടെന്ന് ഇങ്ങനെ പരാതി പറഞ്ഞു. ഇങ്ങനെ പരാതി പറഞ്ഞ് വണ്ടിയുടെ നമ്പറൊക്കെ പറഞ്ഞനുസരിച്ച് നമ്മുടെ CI അഞ്ചൽ CIയും പാർട്ടിയും കൂടെ പോയി ഇന്നലെ രാത്രി ഈ പറയുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു ബ്ലാക്ക് സണ്ണി കാറിനകത്താണ് അവരെ ഇവിടെ നിന്ന് റെൻറ്റിലെടുത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വണ്ടിക്കകത്താണ് ഇവരിത് കൊണ്ടുപോയത്. പോയ സമയത്ത് പരിശോധിക്കുന്ന സമയത്ത് മൊത്തം നമുക്ക് 640,000 രൂപയാണ് ആ വണ്ടിയിൽ നിന്ന് കണ്ടെടുത്തത്. 640,000 രൂപയും പിന്നെ 500 രൂപ നോട്ടിൻ്റെ അതേ ഷേപ്പിലുള്ള വെള്ള പേപ്പറ്, കാരണം ഈ 500 രൂപയുടെ നോട്ടിന് ഇടയ്ക്കിടയ്ക്ക് കയറ്റി വെച്ചിരുന്ന വെള്ള പേപ്പറിനോടുകൂടി ഒരു 10 കെട്ടുകൾ മൊത്തത്തിലാണ് ഉണ്ടായത്. അത് പിന്നെ കുറച്ച് ഏകദേശം 2,000 രൂപയുടെ കുറച്ച് നോട്ടുകൾ എല്ലാം കൂടെ 640,000 രൂപ. അപ്പോൾ അതിനകത്ത് 240 കഴിഞ്ഞിട്ട് വേറെ ഒരു 420,000 രൂപയുടെ കണക്ക് നോക്കിയപ്പോഴത്തേക്കാണ് ഒരു ഷാജി എന്ന് പറയുന്ന ഒരാളും ഒരു അനൂപ് എന്ന് പറയുന്ന ഒരാളും ഇവർ രണ്ടുപേരും കൂടി ചേർത്ത് കൊടുത്തു എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്, ഇതിൻ്റെ സോഴ്സ് അറിയേണ്ടതുണ്ട്. ഈ സുൽഫി എന്ന് പറയുന്നയാൾ നേരത്തെ ഇതിനു മുമ്പും പുറത്തുപുഴ പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസുകളുടെ പ്രതിയും നേരത്തെ ഒരു ആൻറ്റി സോഷ്യലൊക്കെ തന്നെയാണ്. ഇതിൽ ഷാജി എന്ന് പറയുന്ന ഒരാളുടെ വൈഫ്, ഇതിനകത്ത് ഷാജി എന്ന് പറയുന്ന 445 രൂപ കൊടുത്തതിൻ്റെ കൂട്ടത്തിലെ ഷാജിയുടെ വൈഫ് ആണ് കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പ് ഏരൂർ പോലീസ് സ്റ്റേഷനിലെ വീട്ടിൽ കാസർഗോഡ് നിന്ന് കുറച്ചുപേരെ പറ്റിച്ച് 2 കോടി രൂപയോളം പറ്റിച്ച കേസിലേക്ക് അന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പം ഈ ഷീബ എന്ന് പറയുന്നത് ജയിലാണ്. അപ്പം ഇതെല്ലാം ഒരു ആൻറ്റി സോഷ്യൽ ഗ്യാങ് ആണ്. അപ്പം ഇപ്പോൾ അധികം സമയം നമുക്കായിട്ടില്ല, ഇന്നലെ വെളുപ്പിനെയാണ് ഇത്ര നമ്മൾ കണ്ടുപിടിച്ചത്. ബാക്കിയുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഈ പൈസയുടെ സോഴ്സ് അന്വേഷിക്കേണ്ടതുണ്ട്. കൂടാതെ തമിഴ്നാട്ടിലുള്ള ഈ 3 പേരെക്കുറിച്ചും കൂടുതൽ പോയിട്ട് തമിഴ്നാട്ടിൽ പോയി അന്വേഷിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കേണ്ടതും ഇതിന് മുമ്പ് അവർക്ക് കേസുകളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതും പറ്റുന്നുണ്ട്. അപ്പം അന്വേഷണ പ്രാഥമിക ഘട്ടത്തിലാണ്, കൂടുതലൊന്നും പറയാനായിട്ടില്ല. ബാക്കി അന്വേഷിച്ചിട്ട് നടപടി എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയാണ്.
അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.